ലോകത്തിലെ ഏറ്റവും പ്രശാന്തസുന്ദരമായ രാജ്യം ഏത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തരമാണ് സ്വിറ്റ്സർലാൻഡ് ആശങ്കകൾ ഏതുമില്ലാതെ ജീവിച്ചു വന്നിരുന്ന സ്വിസ് ജനതയും ഇപ്പോൾ കോവിഡ് ഭീഷണിയിലാണ് അതിനാൽ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ആ കൂറ്റൻ മണി മുഴങ്ങി തുടങ്ങി രാജ്യം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രം മുഴങ്ങുന്ന ആ കൂറ്റൻ മണി ലോകം മുഴുവൻ കൊറോണയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു പ്രതിരോധം മാത്രം പരിഹാരമെന്ന് പറയുമ്പോഴും എത്ര പ്രതിരോധിച്ചിട്ടും അവയൊക്കെ പൊട്ടിച്ച് കോവിഡ് പത്തൊൻപത് വ്യാപനം തുടരുമ്പോൾ ആശങ്കയിലാണ് ലോകത്തെ തന്നെ ഏറ്റവും ശാന്തമായ സുന്ദരമായ സമ്പന്നമായ രാജ്യം സ്വിറ്റ്സർലൻഡും മെഡിസിൻ കണ്ടുപിടുത്തങ്ങളുടെ സമ്പന്നതയുടെ നാടായ സ്വിറ്റ്സർലൻഡും സ്വിസ് ജനതയും ജനതയുമിന്ന് കടുത്ത ആശങ്കയിലാണ് അതിൻ്റെ സൂചനയെന്നവണ്ണം ബേണിലെ പടുക്കൂറ്റൻ മണി മുഴങ്ങി തുടങ്ങി രാജ്യം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രം മുഴങ്ങുന്നതാണ് ഈ മണി കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോസൻ ജനതയുടെ ഐക്യദാർഢ്യം സൂചിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഈ മണി അത് ഓരോ മണിക്കൂറിലും ഇടവിട്ട് മുഴങ്ങും എന്നാലും ലോകത്തേറ്റവും അച്ചടക്കമുള്ള ജനത എന്നറിയപ്പെടുന്ന സ്വിസ് ജനത പരിഭ്രാന്തരല്ല സാധനങ്ങൾ ഒന്നും അവർ വാങ്ങിക്കൂട്ടുന്നില്ല സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ സ്വിസ് ജനത ഏറെക്കുറെ പൂർണ്ണമായും അനുസരിക്കുന്നു കൊറോണ വൈറസിനെ നേരിടാൻ സ്വിറ്റ്സർലൻഡിൽ പ്രസിഡന്റ് സിമോണറ്റ സ്വമ്മാരുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്പിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനവും ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ആസ്ഥാനവുമായ ജനീവ നഗരത്തിൽ വീടിനകത്തോ പുറത്തോ അഞ്ചിലധികം ആളുകളുടെ ഇതര സമ്മേളനങ്ങൾ നിരോധിച്ചു പൊതു സ്വകാര്യ പരിപാടികളും നിരോധിച്ചിട്ടുണ്ട് രാജ്യത്തെ വിദ്യാലയങ്ങൾ ഏപ്രിൽ നാലു വരെ അടച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് കൊറോണ സ്വിറ്റ്സർലൻഡിൽ വ്യാപിച്ചതായി സ്ഥിരീകരിച്ചത് ഇറ്റലിയിൽ കോവിഡ് സ്ഥിരീകരിച്ച സമയം മിലാൻ സന്ദർശിച്ച എഴുപതുകാരനായ ടിസിനോ കൻട്രോണിലെ പൗരനിലാണ് ആദ്യമായി രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതിർത്തി രാജ്യമായ ഇറ്റലിയിൽ സ്ഥിതി കൈവിട്ടു പോയപ്പോഴും സ്വിസ് ജനത പരിഭ്രാന്തരാകാതെ കൊറോണയെ നേരിടുകയാണ് സമചിത്തതയോടുകൂടി അവരുടെ സർക്കാർ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് രാജ്യത്തെ പൊതുചിത്രം ഇപ്പോൾ ഇങ്ങനെയാണ് പുറത്ത് നടക്കാനോ ഓടാനോ പോകുന്നതിന് നിരോധനമില്ലെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി വൈറസ് ബാധ പടരുമ്പോൾ ആശുപത്രികൾ നേരിടുന്ന സമ്മർദ്ദം ലഘൂകരിക്കാനാണ് ഈ നടപടി ഇതിനായി എണ്ണായിരം പേരെ നൽകാമെന്നാണ് സർക്കാരിന് സൈന്യം നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇറ്റലിയുടെ വടക്കൻ പ്രദേശവുമായി ചേർത്ത് കിടക്കുന്ന രാജ്യമെന്നതാണ് സ്വിറ്റ്സർലൻഡിൽ കൊറോണ വ്യാപിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ ഏതായാലും രാജ്യത്തിൻ്റെ അതിർത്തികൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട് ഇറ്റലിയുമായി അതിർത്തി പങ്കിടുന്ന ടിസിനോ മേഖലയിലാണ് രോഗം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ഏതാണ്ട് പതിനേഴായിരം പേരാണ് ഇവിടെ മാത്രം രോഗബാധിതരായത് എന്നത് സ്വിസ് ഭരണകൂടത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു കാര്യമെന്തൊക്കെയായാലും സ്വിസ് ജനത തങ്ങളുടെ ശാന്തത സമചിത്തത കൈവിട്ടിട്ടില്ല തങ്ങളുടെ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു അവർ മാതൃകാപരമായ അവരുടെ ഈ പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുന്നു ആ മണിനാഥം ഓരോ മണിക്കൂറിലും ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ നിർമ്മിച്ച മൂന്നേ ദശാംശം നാല് ടൺ ഭാരമുള്ള ആ ഉരുക്കുമണി രാത്രിയിലും പകലും അത് മുഴങ്ങുന്നു സ്വിസ് ജനതയോട് കരുതിയിരിക്കുക എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്